ഞങ്ങളൊരു വലിയ പ്രേയറിന് പോയി. അപ്പൊ ഞങ്ങളൊരു പരിശുദ്ധമായ സന്ദേശം അറിയിച്ചതാണ്. പിന്നെ ഞങ്ങള് ഈ പ്രാർത്ഥനാ സഹായമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഒരു 2 മിനിറ്റ് കേൾക്കാൻ സമയമുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞോളൂ. ഇതെവിടെയാ സ്ഥലം? ഇത് തിരുവാമ്പാടി. അല്ല മാഡം ഇപ്പൊ എവിടുന്ന് വിളിക്കുന്നേ? ഞാൻ ഈങ്ങാപ്പുഴന്ന്. ഈങ്ങാപ്പുഴ. ആ പറഞ്ഞോളൂ മാഡം. അപ്പൊ ഇപ്പൊ ചേട്ടാ നമുക്ക് അറിയാലോ ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ലേ? അപ്പോ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതൊക്കെ ദൈവത്തിന്റെ ക്രോധാണ് ഈ ഭൂമിയിലേക്ക്. കാരണം ഒരു മനുഷ്യനാരും ദൈവത്തെ അന്വേഷിക്കുന്നില്ല അല്ലേ? ശരിക്കും അങ്ങനെയല്ലേ? അല്ലല്ലോ. ഇത് ദൈവത്തിന്റെ ക്രോധമാണോ? ദൈവത്തിന്റെ ക്രോധം എന്ന് പറഞ്ഞാൽ 2000 വർഷം മുമ്പ് നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും സംഭവിച്ചു വന്നതായിരുന്നു. അത് കേട്ടിട്ടുണ്ടോ? അത് ബൈബിൾ കഥയിൽ പറയുന്നല്ലേ? ബൈബിൾ കഥയോ? അപ്പൊ ദൈവവചനം തെറ്റാന്നാണോ പറയുന്നത്? കഥയാണോ? അല്ല കഥയാണ്. അന്ന് സംഭവിച്ച കാര്യങ്ങളല്ലേ അതൊക്കെ? ഈ നോഹയുടെ കാലത്ത് ലോത്തിന്റെ കാലത്ത് അത് സംഭവിച്ച കാര്യങ്ങളല്ലേ? അല്ല നോഹയുടെ കാലം എന്ന് പറഞ്ഞാൽ നോഹയും കുടുംബത്തെയും കയറ്റിയ ശേഷം ദൈവം വെള്ളപ്പൊക്കം കൊണ്ട് മൊത്തം നശിപ്പിച്ചു അല്ലേ? മൊത്തം ജനതയെ നശിപ്പിച്ചു. നശിപ്പിച്ചു. അതുപോലെ ലോത്തിന്റെ കാലത്തും തിന്മ പെരുകിയത് കൊണ്ടല്ലേ അവിടെ നശിപ്പിച്ചത്? അല്ല മാഡം ഒന്ന് ചോദിച്ചോട്ടെ, അപ്പൊ നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ മക്കളും ആ വെള്ളത്തിലുണ്ടായിരുന്നു? ആ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ ജനങ്ങളെയും കൊന്നു കളഞ്ഞു. ആ കൊന്നു കളഞ്ഞു. അപ്പൊ ഇനി അടുത്ത തലമുറ ഉണ്ടായിരുന്നു. നോഹയുടെ ഭാര്യയും അത് പുറത്തുണ്ടായിരുന്നല്ലോ. അപ്പൊ നോഹയുടെ മക്കള് പരസ്പരം ഇണ ചേർന്നാണോ അടുത്ത സന്തതി പരമ്പര ഉണ്ടായത്? നോഹയുടെയോ? ആ ഇല്ലല്ലോ, അത് അങ്ങനെ പറയുന്നില്ലല്ലോ. അങ്ങനെ ആര് പറയുന്നില്ല? അത് എവിടെയാണ് അങ്ങനെ പറഞ്ഞേക്കുന്നേ? എവിടെയാണ്? ജനങ്ങളെ മൊത്തം കൊന്നൊടുക്കിയല്ലോ. ആ കൊന്നൊടുക്കി. ബാക്കിയായ നോഹ, നോഹയുടെ ഭാര്യ, നോഹയുടെ മക്കള്, ഇതല്ലേ എന്നെ താങ്കെ അവശേഷിച്ചുള്ളൂ. അതെ, അവരെ മാറ്റി നിർത്തി രക്ഷിച്ചു. കാരണം അതിന് അന്ന് ഈ മറ്റേ ഒരു വിശ്വസ്തനായ ഒരു മനുഷ്യൻ നോഹയുള്ളായിരുന്നു. ആയിക്കോട്ടെ, അയാളുടെ വിശ്വസ്തനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പിന്നീട് അങ്ങോട്ട് ജനങ്ങളുടെ സന്തതി പരമ്പരകൾ ഉണ്ടായില്ലേ? അതിപ്പം ഇതിനകത്ത് അങ്ങനെ ബൈബിളിൽ അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ബൈബിളിൽ പറയുന്നില്ലേ? നമുക്ക് ഊഹിക്കാന്നുള്ളൂ. ആണും പെണ്ണും ഇണചേർന്നാണല്ലോ അടുത്ത സന്ധ്യയിൽ ഉണ്ടാവണേ. അങ്ങനെ ആയിരിക്കണമല്ലേ? മേഡം വിശ്വസിക്കുന്ന പഠിച്ച സയൻസും അങ്ങനെ തന്നെയല്ലേ ആണ്? അപ്പൊ പിന്നെ എങ്ങനെയാണ് ചേട്ടനും അനിയനും ആങ്ങളെ മകളും ഇണ ചേർന്നു? അത് അപ്പൻ മകളും ഇണ ചേർന്നു. എങ്ങനെ അടുത്ത തുടക്കത്തെ എങ്ങനെ ഉണ്ടായേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ആദത്തിൽ കൂടെയല്ലേ നമ്മളും ജനിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ആദവും ഹവ്വയും പാപം ചെയ്തുകൊണ്ടാണല്ലോ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ ആക്കി വിട്ടത്. അവര് ചെയ്ത പാപം എന്നാന്ന് വെച്ചാൽ ദൈവം പറഞ്ഞു തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. സാത്താൻ എന്ന് പറഞ്ഞു അത് തിന്നാം, നിങ്ങൾ ദൈവത്തെ പോലെ ആവുന്നു. അപ്പൊ അത് കേട്ട് അവര് പറിച്ചു തിന്നു, ഹവ്വ തിന്നു, ഭർത്താവിനും കൊടുത്തു. അപ്പൊ ദൈവത്തിന്റെ വാക്കിന് അവിടെ വിലയില്ല. അല്ല, അപ്പൊ അവിടെ സാത്താനല്ലേ ഹീറോ? ആ ദൈവത്തിന് ഈ പറഞ്ഞ സംഭവത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ അവര് രണ്ടുപേരെയും ആദ്യത്തെ അവയെ സൃഷ്ടിച്ച് നിങ്ങൾ അടുത്ത കരി മാത്രം കഴിക്കരുതെന്ന് താക്കീത് കൊടുത്തു വിട്ടു. സാത്താൻ വന്ന് പറഞ്ഞു അടിച്ചോ മക്കളെ, നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. ഉടനെ അവരത് കേട്ടു. അപ്പൊ ഇവരനുസരിച്ച് സാത്താൻ അവര് കേട്ട് പറിച്ചു തിന്നു. അപ്പൊ അവരോട് പാപം ചെയ്തില്ലേ? അവരുടെ കണ്ണു തുറന്നു, അവര് നഗ്നരാണെന്ന് അവരറിഞ്ഞു, ഇരകൾ കൂട്ടി തുന്നി അവര് ധരിച്ചു. അപ്പൊ സാത്താൻ പറഞ്ഞതല്ലേ അവരോട് കേട്ട്? ദൈവം പറഞ്ഞത് അവര് കേട്ടില്ലോ. അതുകൊണ്ടല്ലേ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. അല്ല മേഡം ഞാൻ ചോദിച്ചോട്ടെ, ഇവര് നഗ്നരായെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു അതുവരെ? ആ ഇല്ലായിരുന്നു. കാരണം അവർക്ക് പാപം ഇല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണല്ലോ അവര് അറിയാത്തത്. അവര് ഇത് കാ പറിച്ചു നിന്നുകൊണ്ടാണ് അവരുടെ കണ്ണു തുറന്നത്. ആ ശരി. അപ്പൊ ഇതൊന്നും അല്ല ഞാൻ ചോദിച്ച ചേട്ടൻ ബൈബിളൊന്നും വായിക്കുന്നില്ലേ? ഞാൻ ബൈബിൾ വായിച്ചോളാം. നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് ഏത് കാര്യത്തെപ്പറ്റിയായി പറയുന്നത്? ഏത് കാര്യത്തെ പറ്റിയാണോ? ഏത് കാ പറിച്ചു നിന്നതിനെ പറ്റിയായി പറയുന്നത്? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞില്ലേ ദൈവം? എന്തിനാണ് പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? എന്നാ പിന്നെ ആ ഫലം അവിടെ ഉണ്ടാക്കാതിരുന്നാ പോലെ. ഇത്രയും സർവശക്തനായ ദൈവത്തിന് അല്ല ഇങ്ങനത്തെ സംശയത്തിനൊക്കെ അത് ദൈവത്തിനോട് ചോദിക്കേണ്ട. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കുറെ ഉപദേശം തരാം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നിട്ട് പോകും. ഉത്തരം പറയാന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് അങ്ങനെ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തോട് ചോദിക്കേണ്ട വരും. ആ ദൈവത്തിന് നമ്പർ തരാമോ? ഞാൻ ചോദിക്കാം. നിങ്ങൾ തന്നെ കളിയാക്കുവാണോ? എന്നെയല്ലാട്ടാ കളിയാക്കുന്നേ, എന്നെയല്ല, നിങ്ങൾ ദൈവത്തെ കളിയാക്കുന്നേ. തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈവത്തെ ഞാൻ കൊണ്ടുപോയി നേരിട്ട് സംസാരിക്കാം. അത് നിങ്ങൾ ബൈബിളിൽ ഉണ്ടാവും നമ്പർ എടുത്തു ബൈബിളിലോ? ആ അതാ പറഞ്ഞത്. കാരണം നിങ്ങൾ ഇപ്പൊ ദൈവത്തെ അവിടെ കളിയാക്കിയതല്ലേ. അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഉപദേശം സ്വീകരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് ഒന്നുകിൽ നിങ്ങൾ എന്റെ ചോദ്യം ഉത്തരം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നമ്പർ എടുത്താ ദൈവത്തിന്റെ. ചേട്ടാ ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ പള്ളി പോകുന്ന ആളല്ലേ? ഞാൻ പള്ളി പോകുന്ന നിങ്ങളുടെ ആര് പറഞ്ഞു? ആ പള്ളി പോകുന്ന ആളല്ലേ? ഞാൻ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസൽമാനോ ഞാനൊരു മനുഷ്യനാണ്. ഏതെങ്കിലും ഒരു സഭയിലുണ്ടാവൂലോ? ആ എന്താ അല്ലാത്ത ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ഇവിടെ? അല്ലാത്ത മനുഷ്യന് ജീവിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവത്തെ അറിയാൻ പാടില്ലാതെ ജീവിക്കുന്നവരുടെ അവസ്ഥ അറിയാൻ ആഗ്രഹമുണ്ട്. ആരാണ് നിങ്ങളുടെ ദൈവം? നിങ്ങളുടെ ചേട്ടനെ സൃഷ്ടിച്ചതാരാ? എന്റെ അപ്പനും അമ്മയും. ചേട്ടാ ചേട്ടനോട് കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ചേട്ടാ. കാരണം ദൈവത്തെ മറന്നാ പറയുന്നത് ചേട്ടാ. ദൈവത്തെ മറന്നാ പറയുന്നത്. ഞാൻ അങ്ങനെ അവിടെ പേര് നടക്കുകയാണ്. നമ്പറും തരാമോ? എല്ലാരും ഉണ്ടല്ലോ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആരാ? ആരാ ആരാ സൃഷ്ടിച്ച? ആരാ പറഞ്ഞേ? എനിക്കറിയാം. നിങ്ങൾ പറ. നിങ്ങൾ അറിയാന്നല്ലേ പറയുന്നത്? എനിക്കറിയത്തില്ല. പറഞ്ഞേ ആരാ? ആകാശവും ഭൂമിയും സർവ്വതും സൃഷ്ടിച്ചത് ദൈവ. ആ ദൈവത്തെ സൃഷ്ടിച്ച ആരാ? ഇതാണ്. അയ്യോ ചേട്ടാ ഇതുപോലെ പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വിട്ടുകളയാ. കാരണം ഇതൊക്കെ കളിയാക്കലാ. അത് നിങ്ങൾ വിടരുത്. നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം തരണം. ആ നിങ്ങളെ പോലെ അല്ലേ എനിക്ക് ആവേണ്ടത്? അപ്പൊ ചേച്ചി എനിക്ക് ഉത്തരം തന്നില്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ പള്ളി പോകുന്ന ആളാണ്. പള്ളിയിലെ പുരോഹിതനോട് നീ പറ ദൈവത്തിന്റെ നമ്പർ തരാൻ പറ. ചേച്ചി ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? ഞാൻ ചേച്ചിയോട് ഡയറക്റ്റ് ചോദിക്കാണ്. ആ നമ്പറും തായോ? ഞാൻ ചോദിക്കട്ടെ ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്? ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ആളെ. ഇപ്പൊ നിങ്ങളെന്റെ മുമ്പോട്ട് ഇങ്ങോട്ട് വിളിച്ച് വന്ന് പെട്ടെന്ന് ഞാൻ ചോദിക്കുന്നു മാത്രം. ചേട്ടാ ഇത് പറയാനല്ല ഞങ്ങൾ വിളിക്കുന്നത്. ചേട്ടന് ഈ ഇത് അല്ലെങ്കിൽ ഇത് അവസാന കാലമായി ചേട്ടന് തോന്നുന്നുണ്ടോ? ആരുടെ അവസാനം? ഇത് ചേട്ടന്റെ അടക്കമുള്ള എന്റെ അവസാനം. എന്റെ അവസാനം കഴിഞ്ഞാൽ അടുത്ത തലമുറകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ആരുടെ അവസാനത്തിന് ചേച്ചി പറയുന്നത്? അതാ പറഞ്ഞ ബൈബിള് വായിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ വായിച്ചതുകൊണ്ടാണ് ഞാൻ ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ബൈബിള് വായിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഇല്ലേ നിങ്ങൾ ഇങ്ങനത്തെ നേരത്തെ എല്ലാം മനസ്സിലായില്ലേ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഈ സകല സസ്താവിനെയും പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച ആ ദൈവത്തെ സൃഷ്ടിച്ചത് ആര്? ദൈവത്തെ സൃഷ്ടിച്ചത് അങ്ങനെ ദൈവത്തെ സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ ദൈവം ആദിയും അന്തവുമാണ്. ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ സൃഷ്ടിയാണ് മാഡം. ഞാൻ അങ്ങോട്ട് പറയാം. എനിക്ക് കേട്ടോ. ദൈവം എന്നത് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു അന്ധവിശ്വാസം. അതേ ഉയർത്തിപ്പിടിച്ചാണ് ചേച്ചി ഇപ്പൊ എന്നോട് നിരീശ്വരവാദിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇപ്പൊ ചേച്ചി കാര്യം മനസ്സിലായില്ലേ? നിരീശ്വരവാദിയാ. അതെ. എനിക്ക് നിങ്ങൾ തെളിവ് തരൂ. ദൈവത്തിന് തെളിവ് തരൂ. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഈ അവസാന കാലത്ത് ഈ ഭൂമിയിൽ ദൈവം ഒരു രക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഈ മഹാമാരികളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി. അത് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടോ? ഏത് മഹാമാരി? അല്ലെങ്കിൽ ചേട്ടനും ഈ ഭൂമി ഇപ്പൊ കണ്ടില്ലേ ഇസ്രായേലിൽ നടക്കുന്നു. ഇസ്രായേലിൽ എന്ത് നടക്കുന്നു? അത് പറഞ്ഞില്ലേ? ഞാൻ ചേച്ചി എന്താ മനസ്സിലാക്കിയത്? ന്യൂസ് ഒന്നും കാണുന്നില്ല. യുദ്ധം നടക്കുന്നു. ഞാൻ ന്യൂസ് കണ്ടു മനസ്സിലാക്കി. പക്ഷെ ചേച്ചി ഇസ്രായേലിൽ എന്ത് നടക്കുന്ന മനസ്സിലായത്? എനിക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാലോ. പിന്നെ ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അമ്മ ചേച്ചി മനസ്സിലാക്കിയത് തെറ്റിപ്പോയതുകൊണ്ടാണ്. അവിടെ വെറുതെ ഇരുന്ന് ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു വിട്ടു. അവരിങ്ങോട്ട് തിരിച്ച് മാന്തി കൊടുക്കും. പക്ഷേ ഉണ്ടല്ലോ ഇതൊക്കെ നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ അവസാന കാലത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ബൈബിളിലുണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ ക്രോധം തന്നെയാ. കുറെ അങ്ങനെ ഇതൊക്കെ നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ദൈവത്തിന്റെ പ്ലാൻ പദ്ധതികളാണ്. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ദൈവം ഇത്ര ചോരക്കൊടിയനാ? ഇത്രയും ജനങ്ങളെ കൊന്നൊടുക്കാൻ രക്തദാഹിയാ? ഇല്ല കേട്ടോ. എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ